ഹലോ, വെൽക്കം ടു കോസ്മെറ്റിക് ക്ലിനിക്. ഞാൻ ഡോക്ടർ ബിബിലാഷ് ബാബു, ചീഫ് കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ, കോസ്മെറ്റിക് ക്ലിനിക്, ട്രിവാൻഡ്രം. മുടി കൊഴിച്ചിലിനും കഷണ്ടിക്കുമുള്ള പരിഹാരം സെർച്ച് ചെയ്യുന്നവർ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു പേരാണ് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് വിധേയനാകുന്നയാളുടെ ശരീരത്തിൽ നിന്നും ഒരു പ്രത്യേക അളവിലുള്ള രക്തം വേർതിരിച്ചെടുത്ത് അത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ പ്ലാസ്മയും ശ്വേതരക്താണുക്കളും കൂടുതലായുള്ള രക്തത്തിൻ്റെ ഒരു ഭാഗം വേർതിരിച്ച് അത് തിരിച്ച് രോഗിയുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതിനാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. PRP എന്ന ചികിത്സ പല രീതികളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത്, രോഗിയുടെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രക്തം ടെസ്റ്റ് ട്യൂബുകളിൽ നേരിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുകയോ PRP വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ PRP ട്യൂബുകളിൽ റൊട്ടേറ്റ് ചെയ്തോ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും PRP ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പുരുഷന്മാരിലാണെങ്കിൽ പലപ്പോഴും മിനോക്സിഡിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ കൂടെയും PRP നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും പരസ്പരം ഗുണം ചെയ്ത് ആക്ട് ചെയ്യുന്നതിനാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതിന് നമ്മളേത് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് വളരെ അധികമായി ചെയ്തു വരുന്ന ഒരു ശസ്ത്രക്രിയയല്ല. അതുകൊണ്ട് സ്ത്രീകളിൽ PRP ട്രീറ്റ്മെൻറ്റ് മറ്റ് ന്യൂട്രീഷണൽ തെറാപ്പികളുടെ കൂടെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുടികൊഴിച്ചിൽ നിന്ന് ലഭ്യമായ മറ്റു ചികിത്സകളെ അപേക്ഷിച്ച് ഏറ്റവും സൈഡ് എഫക്റ്റ് കുറവുള്ള ഒരു ചികിത്സാരീതിയാണ് PRP. എന്തെന്നാൽ, PRP ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചികിത്സയ്ക്ക് വരുന്നയാളുടെ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മ തന്നെയാണ്. അതുകൊണ്ട് അയാളുടെ ശരീരത്തിലുള്ള വസ്തു തന്നെ ഉപയോഗിക്കുന്നതിനാൽ അത് കാരണമുള്ള സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. PRP ചികിത്സയെക്കുറിച്ച് മിക്കപ്പോഴും ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, PRP ഇഞ്ചക്ഷനുകൾ പെയിൻഫുള്ളാണോ, അതായത് എടുക്കുമ്പോൾ വേദന ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയറാണോ PRP എന്നത്. PRP ഇഞ്ചക്ഷൻ ട്രഡീഷണലി നമ്പിംഗ് ക്രീം, അതായത് സ്കിൻ മരയിപ്പിക്കുന്ന ക്രീം ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആൾക്കാരിൽ അത്തരമൊരു ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു വേദനയില്ലാത്ത പ്രൊസീജിയർ തന്നെയാണ്. എങ്ങാനും അവർക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ, അതായത് നമ്പിംഗ് ക്രീം ഉപയോഗിച്ചതിന് ശേഷവും അവർക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ, മറ്റു മാർഗങ്ങളായ കൂളിംഗ് മെഷീൻ, വൈബ്രേറ്റിംഗ് ഡിവൈസ് എന്നീ മെഷീനുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേദന അനുഭവപ്പെടാതെ നമുക്ക് ഈ പ്രൊസീജിയർ പൂർണ്ണമായും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് അവർക്ക് ഇതെല്ലാം ചെയ്ത ശേഷവും വേദന ഉണ്ടെന്ന് വെക്കുക, നമുക്ക് നെർവ് ബ്ലോക്ക് എന്ന ടെക്നിക്ക് വഴി ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ആ ഇഞ്ചക്ഷൻ ഒട്ടും പെയിനില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത്തരം മാർഗങ്ങളൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ PRP ചികിത്സ ഒട്ടും പെയിനില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. സാധാരണയായി PRP ചികിത്സയുടെ ഫലം കണ്ടു തുടങ്ങണമെങ്കിൽ ഒരു 4 ഘട്ടങ്ങളിലായി ആദ്യത്തെ ഒരു ചികിത്സ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഓരോ ചികിത്സകൾക്കും ഇടയിൽ 3 ആഴ്ച സമയം വെച്ചിട്ട് 4 ഇഞ്ചക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഏതാണ്ട് 3 മാസം സമയം എടുക്കുന്നതാണ്. ഈ 3 മാസം PRP ചികിത്സയുടെ കൂടെ ന്യൂട്രീഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ന്യൂട്രീഷണൽ തെറാപ്പി, അതിൽ വൈറ്റമിൻസും മിനറൽസും അതേപോലെയുള്ള നമ്മുടെ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഹെൽത്തിന് ആവശ്യമായ ധാതു ലവണങ്ങളും അത്തരം ന്യൂട്രീഷണൽ സാധനങ്ങളുള്ള ഒരു ചികിത്സ കൂടെ എടുത്താൽ PRP ചികിത്സയുടെ റിസൾട്ട് സാധാരണയിലും കൂടുതലായി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അവരുടെ ഹെയർ ലോസിനുള്ള മറ്റ് കാരണങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ചികിത്സയും കൂടെ അവർക്ക് കിട്ടുന്ന റിസൾട്ട് പരസ്പരം സഹായിച്ച് ഏറ്റവും നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടുന്നതാണ്. അടുത്തതായി നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന സംശയം, ഒരു PRP ചികിത്സ എത്ര സമയമെടുക്കും? എനിക്കൊരു ജോലിയുടെ ഇടയ്ക്ക് പോയി ചെയ്തിട്ട് വരാൻ പറ്റുന്നതാണോ? എനിക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ജോലിയിൽ കയറാൻ പറ്റുമോ? എനിക്കെൻ്റെ സാധാരണ എനിക്ക് അന്ന് PRP ചികിത്സ ചെയ്യുന്ന ദിവസം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ തല ട്രിം ചെയ്യേണ്ടി വരുമോ? അങ്ങനെയുള്ള സംശയങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യം അവസാനം പറഞ്ഞതിന് ആദ്യം ആൻസർ പറയാം. തല ഒരിക്കലും ട്രിം ചെയ്യേണ്ടതില്ല. നമുക്ക് അതേപോലെ തന്നെയുള്ള ഏത് മുടിയുടെ ഏത് കണ്ടീഷനിലും അത് PRP ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്, എത്ര നേരം ട്രീറ്റ്മെൻറ്റിന് എടുക്കും? അതിനുള്ള ഉത്തരം എന്തെന്നാൽ, ശരിക്കും 1 മണിക്കൂറിനടുത്താണ് PRP ചികിത്സയ്ക്ക് എടുക്കുന്ന സമയം. അതിൽ 3/4 മണിക്കൂർ സമയം നമ്മൾ തലയിലിട്ട ആ ഒരു നമ്പിംഗ് ക്രീം, അതായത് മരവിപ്പിക്കാനുള്ള ഓയിൻമെൻറ്റ്, അത് ആക്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. നമ്മൾ PRP ചികിത്സയ്ക്ക് എത്തുമ്പോൾ തന്നെ ചികിത്സയ്ക്ക് വരുന്ന ആളുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് റിമൂവ് ചെയ്ത് അത് സെൻട്രിഫ്യൂജ് മെഷീനിലേക്ക് പോകും. സ്റ്റെറൈൽ ടെക്നിക്ക് വഴി ഒട്ടും ഇൻഫെക്ഷൻ ഉണ്ടാവാതെ അവിടെ പൂർണ്ണമായും അണുവിക്തമായ രീതിയിലായിരിക്കും നമ്മൾ ബ്ലഡ് റിമൂവ് ചെയ്യുന്നത്. അത് സ്റ്റെറൈൽ ടെസ്റ്റ് ട്യൂബുകളിൽ സെൻട്രിഫ്യൂജിലേക്ക് പോയി
ആദ്യത്തെ ഒരു റൊട്ടേഷൻ 5 മിനിറ്റ് റൊട്ടേഷൻ കഴിഞ്ഞ ശേഷം അത് തിരിച്ചു വരും. അതിൽ നിന്നും ചുവന്ന രക്താണുക്കൾ നീക്കം ചെയ്ത ശേഷം ബാക്കിയുള്ള ദ്രാവകം, അതിൽ ശ്വേതരക്താണുക്കളും പ്ലാസ്മയും അടങ്ങുന്ന ബാക്കിയുള്ള ദ്രാവകം അടുത്ത റൊട്ടേഷന് വേണ്ടി വീണ്ടും സെൻട്രിഫ്യൂജിലേക്ക് തിരിച്ചു പോകും. അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വന്നതിന് ശേഷം ആ തിരിച്ചു വരുന്ന ദ്രാവകത്തിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ ഭാഗം, അതായത് നമ്മൾ ആദ്യം എടുത്ത ബ്ലഡിൻ്റെ ഏതാണ്ട് 5% ഭാഗമാണ് ശരിക്കും PRP. ആ PRPയിലാണ് ഏറ്റവും കൂടുതൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത്. ആ ഭാഗം തിരിച്ചെടുത്ത ശേഷം ചെറിയ സിറിഞ്ചുകളിലാക്കി അത് വിവിധ സ്ഥലങ്ങളിൽ, നമുക്ക് എവിടേക്കാണോ ഹെയർ ലോസ് ഉള്ളത് ആ ഭാഗങ്ങളിൽ പെയിൻലെസ് ആയിട്ടുള്ള, ഒട്ടും വേദന അറിയാത്ത രീതിയിൽ ഇഞ്ചക്ഷനുകൾ ചെയ്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകുന്നതാണ് PRP ചികിത്സ. അതുകൊണ്ട് ചികിത്സയ്ക്കായി എത്തുന്ന ഒരാൾക്ക് 1 മണിക്കൂറിനകം ഈ ചികിത്സ പൂർത്തിയാക്കി തിരിച്ച് അവരുടെ ജോലിയിലേക്കോ അവരുടെ വീട്ടിലേക്കോ മടങ്ങിപ്പോകാവുന്നതാണ്. പിന്നെ തിരിച്ചു പോകുമ്പോൾ അവർക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ, അതായത് വേറെ ആളെ കൂട്ടി വരണോ അതോ ടാക്സിയിൽ വരണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല, അതുകൊണ്ട് തീർച്ചയായും അവർക്ക് ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവർക്ക് സ്വന്തം വണ്ടി ഓടിച്ച് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ്. PRP യെ പറ്റി പൊതുജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതലായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഒരു മെസ്സേജായി നമുക്ക് അയക്കാവുന്നതാണ്. ഞങ്ങൾ നേരിട്ട് തന്നെ അതിന് മറുപടി നൽകുന്നതാണ്.